അല്ലല്ല നീ എന്താണ് ഈ ചെയ്യുന്നത് കണ്ണ ഇത് രാധയുടെ മോഹം കൊണ്ടുവന്ന വെണ്ണയല്ലേ പിന്നെ എന്തിനാ മോഹത്തിന്റെ വെണ്ണ കഴിക്കുന്നത് ആ മോഹം അവൾക്കല്ലേ എനിക്ക് പ്രണയമാണല്ലോ പോകൂ ഞാനൊന്ന് കഴിച്ചോട്ടെ ഏതായാലും കൊള്ളാം കണ്ണ എന്നെ നീ കബളിപ്പിക്കാനൊന്നും നോക്കണ്ട എനിക്കറിയാം മോഹവും പ്രണയവും രണ്ടും ഒന്നാണെന്ന് ശരിയല്ലേ ശരി കേൾക്കൂ 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 വരൂ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഇന്നിത് നിങ്ങളോടെല്ലാം പറയുന്നതിൽ വളരെ സന്തോഷം തോന്നുകയാണ് ഇന്നലെ വരെ പരസ്പരം ശത്രുക്കളായിരുന്ന കൃഷ്ണനും രാധയും തമ്മിലിപ്പോൾ മിത്രങ്ങളായിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ബർസാനയും വൃന്ദാവനവും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ പ്രണയത്തെ ഞാൻ ഉദ്ദേശിച്ചത് സൗഹൃദത്തെ ഒരു വിനോദത്തിലൂടെ ആഘോഷിച്ചാലോ അപ്പോൾ ഇത് ആരംഭിക്കുന്നത് ഒളിച്ചു കളിയിലൂടെ ആയാലോ എന്തു പറയുന്നു എല്ലാവരും എങ്കിൽ ഇത് ആരംഭിച്ചു കഴിഞ്ഞു എന്റെ പ്രിയ സുഹൃത്ത് നന്ദൻ എന്തിനോട് ഇപ്രകാരം ചെയ്യണം ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഒരു തന്ത്രത്തിലൂടെ ചെയ്യാൻ സാധിക്കൂ അമ്മാവ ആ വ്യക്തി ഇവനാണ് അമ്മാവ അന്ന് അമ്മാവന്റെ വീട്ടിൽ രഹസ്യമായി പ്രവേശിച്ചപ്പോൾ ഞാൻ ഇവനെ പിടിച്ചതാണ് സത്യം എന്താണെന്ന് ഇവൻ തന്നെ പറയും പറയൂ സത്യം എന്താണെന്ന് പറയൂ നീ എന്തിനെ കരം കൊടുക്കാനുള്ള ധാന്യത്തെ നശിപ്പിച്ചത് നീ സത്യം പറയുന്നുണ്ടോ അതോ പറയാം ഞാനെല്ലാം പറയാം എന്നോട് ക്ഷമിക്കണം എനിക്ക് നിങ്ങളോട് ഒരു ശത്രുതയും ഇല്ല ഞാൻ കുറച്ച് പണത്തിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്തത് ഞാനെന്ന് അങ്ങനെയൊക്കെ ചെയ്തത് നന്ദരാജൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ബർസാനയിൽ നിന്ന് കൊണ്ടുപോകുന്ന വസ്തുക്കളെല്ലാം നശിപ്പിക്കണമെന്ന് ഇല്ല ഒരിക്കലും സംഭവിക്കില്ല എന്റെ പ്രിയ സുഹൃത്ത് നന്ദൻ എന്നോട് എന്തിനെങ്കിലും ചെയ്യണം അങ്ങനെ സംഭവിക്കില്ല ഇനി വിജയാരവത്തിന് വേണ്ടി ആയിരിക്കുമോ ക്ഷമിക്കണം മുഖ്യരെ നിങ്ങൾ രണ്ടുപേരുടെയും സൗഹൃദത്തിൽ ഞാൻ ഒരിക്കലും സംശയിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ ഇതിനെല്ലാം പുറകിലുള്ള നന്ദരാജന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായിരിക്കുമല്ലോ പിന്നെ ഒരു കാര്യം ഇന്ന് വരെ ബർസാനയിൽ ഒരു വൃഷഭാനുമുഖ്യന്റെ പേര് മാത്രമേ മുഴങ്ങിയിരുന്നുള്ളൂ അദ്ദേഹത്തിനായിരുന്നു വിജയാരവങ്ങൾ പക്ഷെ ഇപ്പോൾ നന്ദരാജന് വേണ്ടിയുള്ള വിജയാരവങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ആദരവോടുകൂടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഈ തന്ത്രം മുഴുവനും ഈ അംഗീകാരത്തിന് വേണ്ടി ചെയ്തതായിരിക്കുമോ അച്ഛാ അമ്മാവ നോക്കൂ അയാൾ രക്ഷപ്പെട്ടു ഏയ് നിൽക്കൂ ഇയാൾക്ക് തീർച്ചയായും നന്ദനുമായി എന്തോ ബന്ധമുണ്ട് അദ്ദേഹത്തോട് ചോദിക്കണം നമ്മളോട് എന്തിനാ ഇങ്ങനെ ചെയ്തത് ചെയ്തത് ഉചിതമായില്ല ജനക്കൂട്ടത്തിനിടയിലൂടെ അയാൾ രക്ഷപ്പെട്ടു അയാളെ കണ്ടെത്തു അയൻ
സത്യമെന്താണെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സത്യമെന്താണെന്ന് അയൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇല്ല, അത് വെറും വാക്കായിരുന്നു. ആ വാക്കുകളിലെ യാഥാർത്ഥ്യം ഇനിയും അവശേഷിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ പേരിൽ അഗ്നി പടരാൻ തുടങ്ങിയിരിക്കുന്നു. 10, 9, 8, 7, 6, 5, 4, 3. സൗഹൃദത്തിലായെന്ന് കരുതി എന്നെ അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ നിന്നെ അനുവദിക്കില്ല രാധേ. എന്നെ കണ്ടെത്തുക എന്നത് വളരെ കഠിനമായ കാര്യമാണ്. അങ്ങനെയാണോ? എങ്കിൽ കാണാലോ, രാധ എപ്പോഴും കൃഷ്ണനെ മാത്രമേ കണ്ടെത്തുകയുള്ളൂ. നോക്കിക്കോളൂ, കണ്ടുപിടിച്ചിരിക്കും. 2. അത് ശരി, കൗശലം പ്രയോഗിച്ചല്ലേ. അത് സാരമില്ല, മറ്റുള്ളവരെയൊക്കെ കണ്ടുപിടിച്ചില്ലെങ്കിലും നിന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ സ്വയം വിജയിച്ചതായി കണക്കാക്കും കൃഷ്ണ. അത് ശരി. അപ്പോ ഞങ്ങളെല്ലാം ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഇതിപ്പോ ഞങ്ങൾ തമ്മിലുള്ള വിനോദമല്ലല്ലോ, പകരം രാധയും കണ്ണനും തമ്മിലുള്ള ലീലയാണല്ലോ. ശരിക്കും ഗോകുലത്തിലെ രാസക്രീഡ പോലെ. അല്ലേ കണ്ണ? കൃഷ്ണനോടൊപ്പം എവിടെയാണോ രാധയുള്ളത്, അതാണ് ഗോലോകം ജ്യേഷ്ഠ. കണ്ടെത്താനാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
നീ വളരെ സൂത്രശാലിയാണ്. നിന്റെ പുല്ലാങ്കുഴൽ നാദം കേട്ട് ഞാൻ നിന്നെ കണ്ടെത്തുമെന്ന് നിനക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ ഇതിവിടെ ഉപേക്ഷിച്ചു പോയത്. ഇനി ഈ രാധയ്ക്ക് കൃഷ്ണനെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? നിന്റെ പുല്ലാങ്കുഴൽ ഇപ്പോൾ എന്റെ കയ്യിലാണല്ലോ. നീ തന്നെയാണ് വിജയിച്ചത്. കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്, ഞാൻ നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. രാധികാഹൃദയാംബുജത്തിന് സൂര്യ നീ കണ്ണൻ, കണ്ണനു നീ രാധികയും ചന്ദ്രികയും നിലാവും പൂ തമ്പുരുവിൽ സ്വരശ്രുതി പോ ഈ മയിൽപ്പീലി നിന്റെ മൂർധാവിനാണ് ശോഭ നൽകുന്നത്. അങ്ങനെ പ്രശ്നത്തിന് പരിഹാരമായിരിക്കുന്നു. ആ മനുഷ്യനെ കിട്ടിയോ? ഇല്ല വൃഷഭനുരാജൻ, അയാളെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. അമ്മാവ്, അതാണ് ആ മനുഷ്യൻ. ഏയ് അല്ല, നേരെ പോയിട്ട് തിരിഞ്ഞു പോകേണ്ടി വരും. അത് ആ മനുഷ്യൻ ആരായിരുന്നു? അത് എനിക്ക് അയാളെ പരിചയമൊന്നുമില്ല സുഹൃത്തെ. ഏതോ വഴിയാത്രക്കാരൻ വഴിതെറ്റി വന്ന് ചോദിച്ചപ്പോ പറഞ്ഞുകൊടുത്തതാണ്. പക്ഷേ ഒരപേക്ഷയുണ്ട് സുഹൃത്തെ, ഇന്ന് ഈ നടന്നതൊക്കെ ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഇനി നീ എന്ത് പ്രശ്നം തന്നെ നേരിട്ടാലും എന്നോട് തീർച്ചയായും പറയണം. തീർച്ചയായും. ശരി സുഹൃത്തെ, എന്നാൽ ഞാൻ പോകുന്നു. വൃഷഭനുരാജൻ, ഉചിതമായ അവസരം ഇതായിരുന്നു. അങ്ങയുടെ സംശയങ്ങളെല്ലാം ഇപ്പോൾ തീർക്കാമായിരുന്നില്ലേ? തീർക്കാമായിരുന്നു, പക്ഷേ സുഹൃത്തിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്നത്
ഞങ്ങളുടെ സൗഹൃദത്തിൽ ഒരു ചോദ്യചിഹ്നമായി മാറും. പിന്നെ എന്റെ മനസ്സ് ദൂരെ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്റെ ആത്മമിത്രമാണ് അതൊക്കെ ചെയ്തതെന്ന് ഉറപ്പായും ഇതാരുടെ തന്ത്രമാണ്. ഞങ്ങളുടെ ഇടയിൽ വെറുപ്പും അകൽച്ചയും സൃഷ്ടിക്കുന്നതിന് വേണ്ടി. നന്ദനോടും അവന്റെ സൗഹൃദത്തോടുമുള്ള സംശയം ഋഷഭാന് ഒരിക്കലും പ്രകടിപ്പിക്കില്ല. ചുറ്റിലുമുള്ള 40 ഗ്രാമങ്ങളിലും നിന്നെ പോലെ പുല്ലാങ്കുഴൽ വായിക്കുന്ന മറ്റാരുമില്ല. പിന്നെ ഈ പുല്ലാങ്കുഴൽ ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് കൃഷ്ണ. പരാജയപ്പെട്ടാലും നിനക്കറിയാമോ, ചുറ്റിലുമുള്ള 40 ഗ്രാമങ്ങളിലും നിന്നെ പോലെ പുല്ലാങ്കുഴൽ വായിക്കുന്ന മറ്റാരുമില്ല. രാധ വിജയിച്ചിരിക്കുന്നു. രാധാകൃഷ്ണന്റെ ലീലയാകുമ്പോൾ വിജയം രാധയുടേത് തന്നെയായിരിക്കും. രാധയിൽ തന്നെ കൃഷ്ണനുള്ളപ്പോൾ പിന്നെ വിജയം രണ്ടുപേരുടേതുമാകില്ലേ ജ്യേഷ്ഠ? നിലംപതിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിലംപതിക്കുന്നത് ഒരു ജലഗണം പോലെ ഈ ഭൂമിക്ക് പുതുജീവൻ നൽകുവാൻ വേണ്ടിയായിരിക്കണം. അതുപോലെ നാം ഉന്നതിയിലേക്ക് പോകുന്ന സമയത്തും മറ്റൊരാളുടെ സഹായം തേടുന്നത് കൊണ്ടും പ്രശ്നമൊന്നും ഉണ്ടാകില്ല. നിങ്ങളുടെ അസ്തിത്വം നഷ്ടപ്പെടുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ ഒരു വിത്തിനെ പോലെ പുതിയൊരു വൃക്ഷത്തിന് ജീവൻ നൽകുന്നത് പോലെ ആകണം. പക്ഷേ മറ്റൊരാളുടെ സ്വപ്നത്തെ ചവിട്ടിമറിച്ചുകൊണ്ട് സ്വയം അസ്തിത്വം നേടിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. ദേഷ്യപ്പെടുന്നതും ഒരപരാധമല്ല. അത് ഒരുപക്ഷെ ഒരു ദുഷ്ടനെ നേർവഴിക്ക് നയിച്ചാൽ എന്നാൽ നമ്മുടെ മൗനവും ഭയവും കൊണ്ട് എന്താണ് പ്രയോജനം? അവ നമ്മെ ദുർബലരാക്കുമെങ്കിൽ, അതായത് നന്മയും തിന്മയും ഒന്നും നമ്മുടെ കർമ്മത്തിലല്ല. പക്ഷെ അത് എപ്പോൾ ഏത് സ്ഥാനത്ത് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത്. കൃത്യസമയത്ത് തന്നെ ചെയ്താൽ അത് ഗുണകരമാകും.
അല്ലെങ്കിൽ അത് ദോഷകരമാകും. അത് നിങ്ങളുടെ അന്തരാത്മാവിനെ വരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. രാധേ രാധേ. മധുമോഹന ഗീതികയാൽ പാടിടാം കൃഷ്ണഗാഥ, ഹരിമാധവ വേണുനാദം ഈണമായി നന്ദലാലാ.